ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നേക്ക് ഒരു മൂന്നാല് ദിവസം മുമ്പ് റിലീസ് ചെയ്ത ക്രിസ്റ്റോ ടോമി ഡയറക്ട് ചെയ്ത ഇറക്കിയ ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് ഉള്ളൊഴുക്ക്. അപ്പം ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഇപ്പം തിയേറ്ററിൽ സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുവിധ എല്ലാ റിവ്യൂസേഴ്സും പോസിറ്റീവ് മാത്രമാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല, റിവ്യൂസൊക്കെ കണ്ടപ്പോഴും. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയാണ്, നെഗറ്റീവ് ആണെങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഒരു ഒരു സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ, പ്രോപ്പർ റിവ്യൂയിലേക്ക് കടക്കാം. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ താഴെ ഞാൻ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു ബോറടി നിങ്ങൾക്ക് ഒഴിവാക്കാം. യെസ്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങൾ ഇതും കൂടി കണ്ട് എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സെഷൻ കൂടി. അപ്പോൾ സിനിമാറ്റോഗ്രഫി ഷെഹനാസ് ജലാലാണ് ചെയ്തേക്കുന്നത്, മ്യൂസിക് സുഷിൻ ശ്യാമ്, ഡയറക്ട് ചെയ്തേക്കുന്നത് ആർട്ട് ഡയറക്ഷൻ ചെയ്തേക്കുന്നത് മുഹമ്മദ് ബാവ, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തേക്കുന്ന ധന്യ ബാലകൃഷ്ണൻ, എഡിറ്റിംഗ് കിരൺ ദാസ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചൊരു ബഞ്ച് ഓഫ് പീപ്പിൾ ഉണ്ട്, ജയദേവ് ഉണ്ട്, ജയദേവ് സാർ ഉണ്ട്, സിനോയ് ഉണ്ട്, ഷാനു പി ഉണ്ട്, അനിൽ രാധാകൃഷ്ണൻ ഉണ്ട്, പ്രേം ശങ്കർ സാർ ഉണ്ട്, ഡാവിൻ വർഗീസ് ഉണ്ട്. ഇത്രയാണ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ആക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ജസ്റ്റ് ഒരു കഥ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു ക്യാരക്ടേഴ്സ് ആരൊക്കെയാണുള്ളതെന്നും കൂടി പറഞ്ഞിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഉറുഷി മാം ഉണ്ട്, ഉറുഷി മാമിന്റെ പേര് ലീലാമ എന്നാണ്. ആ ഒരു ക്യാരക്ടറിന്റെ മകന്റെ പേരാണ് തോമസ് ഊട്ടി, അതായത് പ്രശാന്ത് മുരളി ചെയ്തേക്കുന്ന ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന്റെ കൂടെയാണ് നമ്മുടെ പാർവതി ചെയ്തേക്കുന്ന അഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ കല്യാണം കഴിക്കുന്നത്. വീട്ടിലോട്ട് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു മരണം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊരു ഡ്രാമ കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പൊ ഈ ഒരു മൂവിയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വെയിറ്റേജ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവി മുമ്പിലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ വിഷ്വലി നമ്മൾ കണ്ട് ഭയങ്കര പുക പടലം, വലിയ BGM, വലിയ കളർ പരിപാടി അങ്ങനെയുള്ളതല്ല. ഇത് ഈ ഒരു കഥയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മൾ സ്പോയിലർ ഒട്ടും ഇല്ലാതെ കാണേണ്ട സിനിമയാണിത്. അതുപോലത്തെ ഒരു സിനിമയാണിത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ചില മൂവീസിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫുൾ കഥ പറഞ്ഞാലും കുഴപ്പമില്ല, എടുത്തു വെച്ചേക്കുന്ന രീതി അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. വലിയ ബിഗ് എന്താ പറയുക ബഡ്ജറ്റുള്ള മൂവീസൊക്കെ ഇത് അങ്ങനെയുള്ളതല്ല. കഥയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ബേസിക് മരണം കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഓൾറെഡി മനസ്സിലാവും. അപ്പൊ അതൊരു സ്പോയിലർ ആവില്ല. അതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ അർജുൻ രാധാകൃഷ്ണൻ ഒരു സാധാരണക്കാരന്റെ ഒരു ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അലൻസിർ സാർ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പേരാണ് ജോർജ്. ജോർജ് എന്ന് പറയുന്നത് പാർവതിയുടെ ക്യാരക്ടറിന്റെ അച്ഛനായിട്ടാണ് വരുന്നത്. പിന്നെ ജയകുറുപ്പ് മാം ഉണ്ട്. പുള്ളിക്കാരി ജിജി എന്ന് പറഞ്ഞ ക്യാരക്ടർ പാർവതിയുടെ അമ്മയായിട്ടാണ് വരുന്നത്. പിന്നെ വീണ നായർ ഒരു കന്യാസ്ത്രീയായിട്ട് വരുന്നുണ്ട് പുള്ളിക്കാരി. പിന്നെ പ്രശാന്ത് മുരളിയുടെ അനിയത്തി അല്ല ചേച്ചി ആയിട്ട് ഒരു പുള്ളിക്കാരി വരുന്നുണ്ട്. ഫോട്ടോ ഇട്ടേക്കാം. സ്മൃതി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു മോള്. ഇതൊക്കെയാണ് ഒരു ബേസിക് ഒരു സംഭവം. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ മൂവി കാണുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മൂവിയിൽ എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റോറി ഒരു പ്ലോട്ട് ഉണ്ട്, ഒരു മെയിൻ ഒരു കഥ നടക്കുന്ന ഒരു ഒരു കാരണം അല്ലെങ്കിൽ അത് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്ലോട്ട് ഓൾറെഡി ഉണ്ട് ഈ ഒരു ഒരു കഥയ്ക്ക്. സ്റ്റോറി നല്ല രസമാണ്. ഇതിൻ്റെ മ്യൂസിക് ഭയങ്കര രസമായിട്ട് തന്നെ സുഷിൻ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര, സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമൊന്നും അത് നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കത്തില്ല. ചില സീക്വൻസസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുക. അല്ലാതെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അറിയില്ല. അപ്പം അങ്ങനെ മുഴച്ചു നിൽക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സ്ക്രീനിൽ കൂടെ തന്നെ അത് ഒരു വിഷ്വലി പോകുന്ന അതേ ഒരു ഫ്ലോയിൽ തന്നെയാണ് മ്യൂസിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കതൊരു കല്ലുകടി ഒരു ഫീല് വരില്ല എന്നുള്ള, സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടല്ലോ, മഴ കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ഇപ്പം നടക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നടക്കുമ്പോഴത്തേനും വെള്ളം തെന്നി തെന്നി പോവും. അപ്പം അതിൻ്റെ സൗണ്ട്, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എലമെൻസ് ഉണ്ട്. സൗണ്ടിനൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയാണിത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വല്, കുട്ടനാടിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പം കുട്ടനാടിലെ ഒരു വെള്ളത്തിൽ പോകുന്ന കാര്യവും വെള്ളവും വെള്ളപ്പൊക്കവും, അതും ഭയങ്കര വെള്ളപ്പൊക്കം എന്നുള്ളതല്ല, അതിൻ്റെ പല പല ലെവൽസ് ഉണ്ട്.
അപ്പൊ അതൊക്കെയാണെങ്കിലും വളരെ ഭംഗിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അവർ പേടി തോന്നും വെള്ളം പൊങ്ങി വരുമ്പോഴും ഒക്കെ. അപ്പൊ ആ ഒരു കൺസേൺ നമുക്കും ഉണ്ടാവും. അപ്പൊ അത്രയ്ക്ക് സ്ക്രീനിൽ നമുക്കത് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറും, ആ ഒരു സിനിമയ്ക്കുള്ളിലേക്ക് നമ്മൾ കയറും. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്, ഈ ഒരു വിഷ്വലിന്റെ ഒരു കാര്യവും. ആർട്ട് ആ ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ തന്നെ അത് ലൈക്ക് റിയൽ ഫീലാണ് നമുക്ക് തരിക. അത് ഇറ്റ്സ് അമേസിങ്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മ്യൂസിക്കും ആ ഒരു സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും തകർത്തിട്ടുണ്ട്. ചിലതൊക്കെ സട്ടിൽ സാധനങ്ങളുണ്ട് ചിലതൊക്കെ. അപ്പൊ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ അത്രയും സട്ടിലായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ബിലീവബിൾ ആവത്തുള്ളൂ. ഓവറായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കത് ഒരു ഒരു സാധനം തോന്നും. കുറച്ച് ചെയ്താൽ ആ ഒരു ഇമ്പാക്റ്റും കിട്ടില്ല. അപ്പൊ കറക്റ്റ് ആ ഒരു ലെവലുണ്ട്. അപ്പൊ ആ ഒരു ലെവല് പിടിച്ച് തന്നെ ഇതിലുള്ള എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മികച്ച ഒരു ആക്ടിങ് ലൈനപ്പാണ് ഈ ഒരു മൂവിയിലുള്ളത്. അത് എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഉർവശി മേം, പാർവതി, പ്രശാന്ത്, മുരളി ഈ മൂന്ന് പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ രാധാകൃഷ്ണൻ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മൃതി, അതായത് സോറി, തോമസ് കുട്ടിയുടെ പെങ്ങളായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, പുള്ളിക്കാരി, അലിൻ സാറ്, സാറ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു ആക്ടിങ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി ഈ ഒരു സിനിമയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പോലും നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ 2 മണിക്കൂർ അടുപ്പിച്ചതായിരിക്കും ഉള്ള ഒരു സിനിമയാണ്. ഇതിനെ മാക്സിമം കട്ട്ഷോട്ട് ചെയ്ത മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഇവർക്കൊരു അവാർഡ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ റെസ്ട്രിക്ഷൻ 2 hours എന്നൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി അതുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം, ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഈ 2 മണിക്കൂർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരു 2.5 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യമുള്ള സീൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ എക്സ്ട്രാ. അപ്പം ഒരു സിനിമ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഒരു മെയിൻ പ്ലോട്ട് കാണും. ആ മെയിൻ പ്ലോട്ടിനെ റിയലിസ്റ്റിക് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ ചെറിയ ചെറിയ സാധനങ്ങൾ കാണും. ഒരു ചായക്കടയിൽ കയറി പോയിട്ട് അവിടെ ഒരു മെയിൻ ഡയലോഗ് ഉണ്ട്, ഇതാണ് സംസാരിക്കാനുള്ള മെയിൻ. പക്ഷെ ഡയറക്ടർ സംസാരിക്കുന്നതിന് പകരം നാട്ടുകാരെല്ലാം കൂടെ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ കുറച്ച് തമാശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു നാച്ചുറൽ ഒരു സാധനം വരുമ്പോഴത്തേനും നമുക്കത് ബിലീവബിൾ ഫാക്ടർ കൂടും. ഇതിൽ ഒരു സീൻ പോലും നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല, കളഞ്ഞ കഥയിൽ പല പ്രശ്നങ്ങളും വരും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഒരു സിനിമയിലുള്ളൂ. കുറച്ചും കൂടി റിയലിസ്റ്റിക് ഒരു ഫീൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് സീൻസും കൂടെ ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന 2 സിനിമകളുടെ ഒരു ബ്ലെൻഡാണ്, ടു ബി ഓണസ്റ്റ്. ഒന്ന് ഇമയോ, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു ചാനലിൽ, മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉർവശി മാം ചെയ്തേക്കുന്ന ബേബി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമയുണ്ട്, തമിഴാണ്, ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ്. ഞാൻ അത് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് നടന്നില്ല. എന്തായാലും ഞാൻ അതും ചെയ്യുന്നതായിരിക്കും, ഐ ബട്ടണിൽ ഞാൻ ഇടും. അപ്പം ഉർവശി മാമിൻ്റെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ലെവൽ ഓഫ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മോശം എന്നല്ല പറയുന്നത്, ഞാനത് ഉർവശി മാമിൻ്റെ അങ്ങനെയുള്ള ഫിലിംസ് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ചെറിയൊരു ഒരു ഓർമ്മ ഇതിൽ വന്നു. അതുപോലെ തന്നെ മഴ, മരണം, ഇത് 2 ഇമയു എന്ന് പറയുന്ന ഒരു മൂവിയിലുള്ളതാണ്. അപ്പൊ അതും എനിക്ക് ഒന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. സിമിലർ അല്ല, ഒട്ടും സിമിലർ അല്ല ഈ 2 സിനിമയും, പക്ഷെ ഒരു ഓർമ്മ വന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇമയുലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും, ഒരു മരണവീട് എന്ന് പറയുമ്പോൾ അറിയില്ല, ഒരുപാട് ആൾക്കാർ വരും, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് വരും, അടുത്തുള്ള ആൾക്കാരൊക്കെ വരും, അവിടെ നിന്ന് പല കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിലീവബിൾ ഫാക്ടേഴ്സ് കൂടുതലാണ്. ഈ ഒരു സിനിമയിൽ അങ്ങനെയുള്ള ഒന്നും കാണിച്ചിട്ടില്ല. ഇവര് മാത്രമാണ്, ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലെയറ് കാണിക്കുന്നില്ല. മേ ബി ടൈം കൺസ്ട്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ അവര് വേണ്ട ഇത് മാത്രം മതി എന്നൊരു തോട്ടിലായിരിക്കും ഡയറക്ടർ ചെയ്തിട്ടുണ്ടാവുക. എനിവേ, അതുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ബിലീവബിൾ ആയേനെ എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു ടൈം, അതായത് ഒരു സീൻ കഴിഞ്ഞിട്ട് ഒരു കട്ടാവുന്നു, അടുത്ത ഒരു സീൻ നടക്കുന്ന എത്ര ടൈം കഴിഞ്ഞിട്ടാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ രാവിലെ നടന്ന ഒരു സീനായിരിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ചിലപ്പോൾ അടുത്ത ദിവസത്തെ ഒരു സീനായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് അടുത്ത ദിവസമാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ അത് വൈകുന്നേരമാണെന്ന് വിചാരിക്കാം, രാത്രി, അല്ലെങ്കിൽ അന്ന് തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള സീനാണോ എന്ന് മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ട് ഇപ്പം സംസാരിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് എന്തിന് സംസാരിക്കാൻ അടുത്ത ദിവസം വരെ വെയിറ്റ് ചെയ്യുന്നു, അതെന്തുകൊണ്ട് ഇപ്പം സംസാരിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം അത് കാരണം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും, ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു തോട്ട് വരും. അത് ഈ ഒരു മൂവിയിൽ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി മേ ബി മിക്കവർക്കും അത് എഫക്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതിൽ പെർഫോമൻസ് ഒക്കെ ഗംഭീരം എന്ന് പറയാനുള്ള കാരണം എല്ലാ
ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഉർവശി മാമിന്റെയും പാർവതിയും ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, കൂടുതൽ ഡീറ്റെയിൽ പരിപാടി ഒന്നും പറയുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ചെയ്തത് ശരി എന്ന് തോന്നും, മറ്റേയാളുടെ പേഴ്സ്പെക്റ്റീവിൽ മേ ബി അത് തെറ്റായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലും കുറെയൊക്കെ വർക്കായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ക്ലാരിറ്റി ലാക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ചും കൂടി അതാണ്, അത് ചിലപ്പോൾ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കാം, അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കുക, നമ്മൾ കണ്ടെന്നല്ല നമ്മൾ അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക എന്നൊരു തോട്ടിന്റെ ഭാഗമായിരിക്കാം അത്. ചില സിനിമകളിൽ തന്നെ ചില കാര്യങ്ങൾ പറയും, വിഷ്വലി കാണിക്കില്ല, അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യും അല്ലെ. ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ നമ്മൾ ഇമാജിൻ ചെയ്യും. മേ ബി ഇത് അതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഇമാജിൻ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു മൂവിയിൽ ഇനി മേ ബി ഒരു ഒന്നൊന്നര മണിക്കൂർ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മൈന്യൂട്ടായിട്ട് കുറെ കാര്യങ്ങൾ പറയാതെ വിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളതല്ല, നമ്മളത് അസ്യൂം ചെയ്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി സിനിമ കാണുന്നത്. ആ രീതിയിലാണ് ഇത് പോകുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് എനിക്കറിയില്ല, അതൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ഇതൊരു വിഷ്വൽ മീഡിയം ആണല്ലോ സിനിമ, അപ്പോൾ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് അതിൽ തമ്മിലുള്ള ഒരു കണക്ഷൻ സീൻ ബൈ സീൻ കിട്ടണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേനും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിരുത്തുന്ന സാധനങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആ ഒരു കെട്ടുണ്ട്, ഒരു മുറുകെ വരുന്ന അതൊന്ന് ലൂസാവുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ സ്വഭാവം മാറാൻ ഒരു കാരണം കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഒരാൾ ഇങ്ങനെയാണ്, അയാൾ എന്തുകൊണ്ട് ഇങ്ങനെയെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു കാര്യം. ഈ ഒരു മൂവിയിൽ അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു വാലിഡ് റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന്, പക്ഷെ അത് സ്ക്രീനിൽ എവിഡൻ്റ് അല്ലായിരുന്നു. ഇന്ന കാര്യത്താലാണ് അവരിങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ കാരണം എന്നുള്ള രീതിയിൽ വരുന്നില്ല. അത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അതാണ് പറഞ്ഞത്, ഒരു ഗ്യാപ്പ് സംഭവമില്ല. അതായത് ആവശ്യമുള്ള സീൻ ബൈ സീൻ ഡ്രാമ കാണുന്ന പോലെ വരുന്നു എന്നല്ലാതെ ഒരു ഡ്രാമയിൽ അങ്ങനെയാണല്ലോ, അൺവാണ്ടഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം വാണ്ടഡ് സാധനങ്ങൾ മാത്രമായിരിക്കും. ഇത് അതുപോലെയാണ്, ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ചെയ്ത് 2.5 hours ഒരു ഡ്യൂറേഷൻ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2.15 hours കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടി റീസൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ചാൻസും കിട്ടിയേനെ ഡയറക്ടറിന്. അതുപോലെ തന്നെ ബിലീവബിൾ ഫാക്ടേഴ്സും കൂടി കൂടിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്, ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേനും അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നാച്ചുറലി. പക്ഷെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്നും കാണുന്നില്ല. പക്ഷെ അതേ ആൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് അതെങ്ങനെയെങ്കിലും സോൾവ് ആവണമാകണം എന്ന് പറയുന്നതല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു എഫേർട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആദ്യമുള്ള ഒരാൾ എന്തായാലും അത് എങ്ങനെയെങ്കിലും അത് ശരിയാക്കാനുള്ള എന്താ ചെയ്യാൻ പറ്റാച്ചാൽ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്യാതെ ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവര് ശ്രമിച്ചിരുന്നെങ്കിൽ മേ ബി ആ ഒരു ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം സോൾവ് ആയേനെ ഈസിലി. പക്ഷെ അത് ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടറിന്റെ വേറെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേനും അതും പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരനെ അത് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല, അതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊന്നും സ്ക്രീനിൽ കാണിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യണം, ഓക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നായിരിക്കാം സംഭവിച്ചേക്കുന്നതെന്ന്. അപ്പൊ ഒരു 10 പേര് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്യാപ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു 10 അല്ലെങ്കിൽ 15 ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓരോ ആണ് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അപ്പൊ ഈ 10 പേര് ആ ഒരു സിനിമ കാണുന്ന 10 സിനിമയായിട്ടായിരിക്കും അവർ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു മൂവിയിൽ. അത് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, പല രീതിയിൽ ആയി മാറും ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പം. ഒരു ആർട്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ കാണുന്ന ഒരാളുടെ ഒരു ഇതെന്ന് പറയില്ല. അപ്പൊ അതുമാതിരിയാണ് ഈ ഒരു സിനിമയും. നമ്മൾ കണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന എന്താണോ അതാണ് ഈ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അതിൽ പല കണക്ഷൻസിന്റെ പല പ്രശ്നങ്ങളും ഈ ഗ്യാപ്സ് ഒരുപാടായതുകൊണ്ട് തന്നെ അത് അത്ര കൺവിൻസിങ് ആവുന്നില്ല ഒരു വിഷ്വൽ മീഡിയം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ ഓക്കെ എന്നുള്ളൊരു പരിപാടിക്ക് അപ്പുറം ഒന്നും വന്നിട്ടില്ല. അവിടെയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഞാൻ സത്യം പറഞ്ഞ ഐ വാസ് നോട്ട് ലൈക്ക് ഭയങ്കര ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു സാധനം എനിക്ക് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞ് ക്ലൈമാക്സ് ആയപ്പോഴത്തേനും ക്ലൈമാക്സ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഐ എം ഓക്കെ വിത്ത് വാട്ട് എവർ എന്നുള്ളൊരു ഫീല് വന്നു. ആ ഒരു തോട്ട് തന്നെ ആയിരിക്കും ഡയറക്ടർ വന്നേക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടറൈസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പക്ഷേ
ആ ക്ലൈമാക്സിന് ഒരു ജെന്യൂനിറ്റി എനിക്ക് തോന്നിയില്ല. അത് എന്താണ് അങ്ങനെ എന്നൊരു ഒരു കാര്യം, അതൊരു ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫീൽ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒട്ടും ബിലീവബിൾ ആയില്ല. മേ ബി അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, അമേസിംഗ് മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി, ഗുഡ് വെരി ഗുഡിന്റെ ഇടയിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഗുഡ് എന്നുള്ള റേഞ്ച് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് എല്ലാം കൊള്ളാമെങ്കിൽ പോലും ചില ചില ഫാക്ടേഴ്സ്, ഇത് കറക്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ ചില ഫാക്ടേഴ്സ് വരാത്തതുകൊണ്ട് തന്നെ എനിക്കിതൊരു അമേസിംഗ് മൂവി എന്ന് എനിക്കെന്തോ പറയാൻ പറ്റുന്നത്. എസ്പെഷ്യലി ഇതൊരു ഡ്രാമ കൈൻഡ് ഓഫ് ഒരു മൂവി ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള ചില ചില എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ ഒരു ഒരു കോമഡി മൂവി ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ്സ് നോക്കില്ല. പക്ഷെ ഇതൊരു നെഗറ്റീവ് ഒരു ഷെയ്ഡും കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു മൂവിയിൽ, ഒരു ഡ്രാമ കൈൻഡ് ഓഫ് മൂവി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻട്രിക്കറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഒരു ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയുന്നത്, അമേസിംഗ് എന്ന് പറയാത്തതിൻ്റെ ഏക കാരണം അത് മാത്രമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യത്തെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളിപ്പോൾ 10 എത്ര കൊടുക്കും സേ റേറ്റിംഗ് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യുക. അപ്പം സിനിമ കാണാത്തവർക്ക് നിങ്ങളുടെ റിവ്യൂ നോക്കിയിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം എന്താ പറയുക താഴെ ഇടാനായിട്ട് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അൻസിൽ ദെൻ, ബൈ ബൈ.